വ്യാജ സാനിറ്റൈസർ വിവാദത്തെ ചൊല്ലി പരിയാരം ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ ബഹളം. പ്രതിപക്ഷം യോഗത്തിനിടെ ഇറങ്ങിപ്പോയി. അതിനിടെ വ്യാജ സാനിറ്റൈസർ അനധികൃതമായി നിർമ്മിച്ച് വിൽപ്പന നടത്തിയ കമ്പനിയുമായി തനിക്ക് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം നിഷേധിച്ച് പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും രംഗത്തെത്തി. ശനിയാഴ്ച പകലാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനുൾപ്പെടെ പരിയാരം ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗം നടന്നത്. കടലാസ് കമ്പനിയുടെ പേരിൽ അനധികൃതമായി വ്യാജ സാനിറ്റൈസർ നിർമ്മിച്ച് വിൽപ്പന നടത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം. ആകെ 4 അജണ്ടകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവ അവതരിപ്പിച്ചതിന് പിന്നാലെ വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ഭരണപക്ഷം അതിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയായിരുന്നു. വ്യാജ സാനിറ്റൈസർ സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് അന്വേഷിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുമേന്തിയാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് നടത്തിയത്. നമ്മുടെ പ്രസിഡന്റിന് നേരെ ഉയരുന്ന ഓരോ അപകീർത്തിയും യഥാർത്ഥത്തിൽ നമ്മൾ ഭരണത്തിലുള്ള ഭരണകക്ഷികളുടെ ഓരോ മെമ്പർമാരുടെയും ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും അതിനുണ്ടാകുന്ന അപകീർത്തി നമ്മുടേതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് നമ്മൾ ചോദിച്ചത്. ഇവിടെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി മുൻ കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച മുമ്പ് 7 ദിവസം മുമ്പ് എടുത്തിരുന്നു. അതോടനുബന്ധിച്ച് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയെന്നാണ് ബഹുമാന്യനായ പ്രസിഡന്റ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അത് ഇതുവരെ അതിൻ്റെ റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല എന്നാണ് ഇന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒരു 7 ദിവസമായിട്ടും അതിന് ആധികാരികമായി ഒരു രീതിയിലുള്ള തെളിവുകളും ഇവിടെ സെക്രട്ടറി എടുത്തിട്ടില്ല എന്നുള്ളത് ഒരു ദുരൂഹത തന്നെയാണ്. എന്നാൽ സാനിറ്റൈസർ നിർമ്മിക്കാൻ പഞ്ചായത്ത് ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്നും വ്യാജ സാനിറ്റൈസർ നിർമ്മാണവുമായി തനിക്ക് ബന്ധമുണ്ടെന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രസിഡന്റ് എ രാജേഷ് പറഞ്ഞു. ഈ കോവിഡിന്റെ ഈ മഹാ ദുരന്തത്തെ തുരത്താൻ വേണ്ടി എന്തെല്ലാം ആകുമോ അതെല്ലാം ചെയ്യുന്നതോടൊപ്പം ഞങ്ങൾ സഹകരിച്ചിട്ടില്ല. പക്ഷെ ഇതിന്റെ ലൈസൻസ് കൊടുക്കേണ്ടത് നമ്മളല്ല. ഇനി ലൈസൻസ് ഉണ്ടോ ഇല്ലയോ ഒന്നും നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ല. നമ്മൾ ആർക്കും അനുമതി കൊടുത്തിട്ടില്ല. ഇതാണ് അതിന്റെ സത്യം. ഉന്നയിക്കുന്നതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അതിൽ ഇടപെടും. അതിനൊന്നും നമുക്ക് വിഷയമല്ല. അതിനിടെ തനിക്കെതിരായി ആരോപണം ഉന്നയിച്ചവർക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് പരിയാരം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. പരിയാരം CI KV ബാബുവിനാണ് പരാതി നൽകിയത്. അതിനിടെ വിഷയത്തിൽ കടലാസ് കമ്പനിക്കെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും നീങ്ങാനാണ് UDF തീരുമാനം. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.